ഹേ ഗായ്സ്, വെൽക്കം ടു കോമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ. അപ്പോൾ നമ്മൾ കാത്തുകാത്തിരുന്ന സ്പൈഡർമാൻ നോവേ ഹോമിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസായിരിക്കുകയാണ്. ഒരുപാട് കാലമായിട്ട് ട്രെയിലർ ഇങ്ങനെ ഫാൻസ് എല്ലാവരും പറഞ്ഞ് പറഞ്ഞ് മാർവലിനൊക്കെ ഒരുപാട് ശല്യം ചെയ്ത് അവസാനം ട്രെയിലർ വന്നിരിക്കുകയാണ്. വന്നപ്പോൾ എന്തായാലും ഒരു ഒന്നൊന്നര ട്രീറ്റ് തന്നെയാണ് ട്രെയിലർ. ഒരുപാട് കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യുന്നില്ല, കണ്ടിട്ട് ഏകദേശം സിനിമയുടെ ആദ്യത്തെ ഒരു 10-15 മിനിറ്റുള്ള കാര്യങ്ങളും പിന്നെ വേറെ കുറേ ടീസുകളും ഒക്കെ മാത്രമാണ് ഉള്ളത്. പക്ഷേ എങ്കിലും ഉള്ളത് വെച്ച് തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് ട്രെയിലർ തരുന്നത്. സോ ഇവർ ട്രെയിലറിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇതിലും വലിയൊരു സംഭവങ്ങളായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ പഴയ സ്പൈഡർമാൻ സിനിമകളിലേക്കുള്ള റഫറൻസുകളും അതിലെ വില്ലന്മാരും ഒക്കെ തന്നെ ഇതിലുണ്ട്. ആൻഡ്രൂവിനെയോ ടോബിയോ ട്രെയിലറിൽ കാണിക്കുന്നില്ലെങ്കിൽ കൂടെ അവർ വരും എന്നുറപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് റഫറൻസുകൾ ട്രെയിലറിലുടനീളമുണ്ട്. അതേപോലെ തന്നെ കോമിക്സിലെ പല സ്റ്റോറി ലൈൻസുമായിട്ടുള്ള കണക്ഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ട്രെയിലറിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മൊത്തത്തിൽ ഈ ഒരു ട്രെയിലർ ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഫാർ ഫ്രം ഹോം അവസാനിച്ചിടത്തു നിന്നാണ് ട്രെയിലർ തുടങ്ങുന്നത്. ആരാണ് സ്പൈഡർമാൻ എന്ന് പബ്ലിക്കിന് മുന്നിൽ റിവീൽ ആയിരിക്കുകയാണ്. ഓൾസോ മിസ്റ്റീരിയോ ചെയ്ത കാര്യങ്ങൾ പീറ്ററാണ് ചെയ്തതെന്നും പബ്ലിക് വിശ്വസിക്കുന്നു. ഈ ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി പീറ്ററും എം ജെയും ഒരു റൂഫ് ടോപ്പിൽ കിടന്നുകൊണ്ട് സംസാരിക്കുകയാണ്. സ്പൈഡർമാനെ പറ്റിയുള്ള ന്യൂസ് ഉള്ളൊരു പത്രവും എം ജെയുടെ കയ്യിലുണ്ട്. ഈ ഒരു റൂഫ് ടോപ്പിൽ തന്നെ നമുക്ക് ഡിറ്റ്കോ എന്ന് എഴുതിയിരിക്കുന്ന കാണാം. ഇത് ആക്ച്വലി സ്പൈഡർമാൻ്റെ ക്രിയേറ്റേഴ്സിൽ ഒരാളായ സ്റ്റീവ് ഡിറ്റ്കോയ്ക്കുള്ളൊരു ട്രിബ്യൂട്ട് കൂടിയാണ്. നമ്മൾ സ്റ്റാൻലിയുടെ ട്രിബ്യൂട്ട്സ് എം സിയുടെ ഓൾ ഓവർ കണ്ടിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡിംഗ് വാണ്ടാവിഷനിലും ലോക്കിയിലും വരെ. എന്നാൽ ഇത് സ്റ്റാൻലിയോടൊപ്പം തന്നെ സ്പൈഡർമാനെ ക്രിയേറ്റ് ചെയ്ത ഡിറ്റ്കോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ടാണ്. അപ്പോൾ എം ജിയുടെ കയ്യിലുള്ള പത്രത്തിൽ സ്പൈഡർമാനെ പറ്റിയിട്ടുള്ള കുറേ ഫേക്ക് ന്യൂസുകളും വരുന്നുണ്ട്. അതായത് സ്പൈഡർമാന് സ്ത്രീകളെ ഹിപ്നോട്ടൈസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ സ്പൈഡർ മിനിയൻസ് എന്ന് നമ്മൾ ആ ഒരു പത്രത്തിൻ്റെ മുന്നിൽ കാണാൻ പറ്റും. സോ സ്പൈഡർ മിനിയൻസ് എന്ന് ഇവർ പറയുന്നത് ഒരുപക്ഷെ സ്പൈഡർമാനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ആയിരിക്കാം. അതായത് എം ജെ, ഓൺമേ, ഹാപ്പി ഹോഗൻ, എസ്പെഷ്യലി സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ്. കാരണം ഇങ്ങനൊരു മർഡറർ എന്ന രീതിയിൽ ഈ ഒരു പബ്ലിക്കിന് മുന്നിൽ അറിയപ്പെടുന്ന ഒരാളെ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ് പോലൊരു കമ്പനി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പത്രത്തിലൊരു വലിയ ന്യൂസായിട്ട് തന്നെ ഒരു വിവാദമായിട്ട് വരും. അപ്പം എസ്പെഷ്യലി സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിനെ കൂടി ഉദ്ദേശിച്ചിട്ടാകാം സ്പൈഡർ മിനിയൻസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈറ്റിൽ പത്രത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുക. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ഫാർ ഫ്രം ഹോമിലെ എക്സാക്ട് സെയിം പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിലെ രംഗങ്ങൾ തന്നെയാണ്. അതായത് സ്പൈഡിയും എം ജിയും കൂടെ സ്വിംഗ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ കണ്ട ഫാർ ഫ്രം ഹോമിലെ സീക്വൻസിൽ നിന്നും കുറച്ച് ഡിഫറൻസുകളുണ്ട്. ഇതിലെല്ലാം തന്നെ ബാക്കിൽ ഡെയിലി ബുക്കിൽ ജോനാ ജെയിംസൺ വന്നിട്ട് പീറ്ററാണ് സ്പൈഡർമാൻ റിവീൽ ചെയ്തിട്ട് സ്പൈഡർമാൻ എനിമിയാണെന്നൊക്കെ പറയുന്നു. അതേപോലെ തന്നെ സ്പൈഡർമാൻ പബ്ലിക് എനിമി എന്നൊക്കെ സ്ക്രീനിൽ എഴുതി വെച്ചിരിക്കുന്ന കാണാം. ആക്ച്വലി ഇങ്ങനെയല്ലായിരുന്നു ആ സീക്വൻസ് എന്ന് നമുക്ക് ഫാർ ഫ്രം ഹോം കണ്ടു കഴിയുമ്പോഴേ അറിയാവുന്ന കാര്യമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ആ ഒരു സ്വിംഗ് എല്ലാം കഴിഞ്ഞ് സ്പൈഡിയും എം ജിയും ലാൻഡ് ചെയ്യുമ്പോഴാണ് പീറ്ററാണ് സ്പൈഡർമാൻ എന്ന് റിവീൽ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു നൈറ്റ് മെയർ സീക്വൻസ് ആകാം. അതായത് സ്പൈഡർമാൻ അല്ലെങ്കിൽ പീറ്റർ ഒരു ദുസ്വപ്നം കാണുന്നതായിരിക്കാം. അപ്പോൾ അതിൽ ദുസ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എക്സാഗ്രേറ്റഡ് ആയിട്ടായിരിക്കുമല്ലോ. അപ്പം നേരത്തെ ലൈഫിൽ നടന്ന ഒരു കാര്യം കുറച്ചുകൂടി ഒരു എക്സാഗ്രേറ്റഡ് ആയിട്ട് കാണിക്കുകയാകാം ഇത്. അതേപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പകുതി സ്പൈഡർമാൻ്റെ മാസ്കും അതേപോലെ തന്നെ പകുതി പീറ്ററിൻ്റെ മുഖവും വെച്ചിട്ടൊരു ഫിഗർ കാണിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ കോമിക്സിൽ ഒരുപാട് വട്ടം വന്നിട്ടുള്ളൊരു ഫിഗറാണ്. എസ്പെഷ്യലി സ്പൈഡർ സെൻസ് വരുമ്പോൾ കാണിക്കുന്നൊരു ഫിഗറാണ്. നമ്മുടെ ബാലരമയിൽ വരെ ഈ ഒരു ഫിഗർ വന്നിട്ടുണ്ട്. ഓൾസോ ഇപ്പോൾ അടുത്തിടെ ഇറങ്ങിയ പല പ്രൊമോഷണൽ മെറ്റീരിയൽസിലും പോസ്റ്റേഴ്സിലും ഒക്കെ ഈ ഒരു ഫിഗർ പോലെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണത്തിൽ പകുതി സ്പൈഡർമാനും പകുതി ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ മുഖമൊക്കെ ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് പീറ്റർ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്ന സീനാണ് കാണുന്നത്. അതേപോലെ തന്നെ പീറ്ററിനെ ഹാൻഡ് കഫ് ചെയ്തിട്ടുണ്ട്. സോ ഓഫീസേഴ്സ് പീറ്ററിനെ ചോദ്യം ചെയ്യുകയാണ്. ഇതിനിടെ ഒരു പർട്ടിക്കുലർ ഷോട്ടിൽ നമ്മൾ കാണുന്ന ഒരു ക്യാരക്ടർ, അത് മാറ്റ് മർഡോക്ക് അഥവാ ഡെയർ ഡബിൾ ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇത് ഡെയർ ഡബിൾ ആണെന്നൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് തോന്നുക. കാരണം നമ്മൾ ഡെയർ ഡബിളിനെ ഈ സിനിമയിൽ ഒരുപാട് പ്രതീക്ഷിക്കും. പക്ഷേ ഇത് ജസ്റ്റ് ഒരു ഓഫീസർ മാത്രമാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡെയർ ഡബിളിൽ ഉണ്ടാകണമെന്നില്ല, മറ്റൊരു ലോയർ ആകാം. എങ്കിലും ഇത്രയധികം ക്യാരക്ടേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ ഡെയർ ഡബിളും വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓൾസോ നമ്മൾ നേരത്തെ എക്കോയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ എക്കോ സീരീസ് വരികയാണ്. എക്കോ എന്ന് പറഞ്ഞാൽ ഡെയർ ഡബിളിൻ്റെ കോമിക്സിലെ ഏറ്റവും ഡെയർ ഡബിളിനോട് അടുത്ത് നിൽക്കുന്ന ക്യാരക്ടേഴ്സിൽ ഒരാളാണ്. സോ എക്കോയൊക്കെ അവരെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഡെയർ ഡബിളിൻ്റെ തിരിച്ചുവരവ് തന്നെയായിരിക്കും ഉണ്ടാകുക. പഴയ സീരീസ് റീസ്റ്റോറ് ചെയ്യുമോ അല്ലെങ്കിൽ പുതിയൊരു സീരീസ് ആണോ വരാൻ പോകുന്നത് നമുക്കറിയില്ല. എന്തായാലും ഒരു കെമിയോ മാറ്റ് മർഡോക്കിൻ്റെ ഈ ഒരു സിനിമയിൽ കാണുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ട്രെയിലറിലേക്ക് തിരികെ വന്നാൽ എം ജെ പീറ്ററിനെ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിക്കുന്നൊരു സീൻ കാണിക്കുന്നു. ഈ ഒരു സീനിൽ എം ജെയുടെ ബെഡ്റൂമിലെ ഭിത്തിയിൽ നമുക്ക് എം ജെ വരച്ച ആൾക്കാരുടെ സ്കെച്ചസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഹോം കമ്മിങ്ങിൽ എം ജെ ആൾക്കാരുടെ പടങ്ങൾ വരയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു കോൾ ബാക്ക് കൂടിയാണ് ഈ ഒരു സീൻ. അടുത്ത സീൻ പീറ്റർ കോർട്ടിലേക്ക് പോകുന്നൊരു സീനാണെന്ന് തോന്നുന്നു. ജനങ്ങൾ പീറ്ററിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. പീറ്ററിന് ശിക്ഷ വിധിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പ്രക്ഷോഭം തന്നെ നടക്കുകയാണ്.
ഒരു പ്ലക്കാർഡിൽ ഡെവിൾ ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞിട്ട് പീറ്ററിൻ്റെ ഫോട്ടോയിൽ പീറ്ററിൻ്റെ ഡെവിളായി ചിത്രീകരിച്ചിരിക്കുന്ന കാണാം. മാർവലിലെ ഡെവിളിനെ നമുക്കറിയാം, മെഫിസ്റ്റോ. സോ മെഫിസ്റ്റോ പിന്നെയും കൺഫേംഡ്. അപ്പോൾ മെഫിസ്റ്റോ വീണ്ടും വരുന്നെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഈ ഒരു വർഷം മൊത്തം ജനുവരി തൊട്ടേ പറയുന്നതാണ് മെഫിസ്റ്റോ വരും വരുമെന്ന്. ഇപ്പം ഓഗസ്റ്റ് ആയിട്ടുള്ള മെഫിസ്റ്റോ വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല, പുള്ളിക്കാരൻ വരുമ്പോൾ വരട്ടെ. എന്തായാലും കോമിക്സിൽ ഏകദേശം ഇതുപോലത്തെ ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്. ഈ ഒരു നോവേ ഹോമിന് ട്രെയിലർ ഉണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു സ്റ്റോറി ലൈൻ്റെ ഇൻസ്പിറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറേ റെഫറൻസസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കാം ഈ ഒരു സിനിമ കൊണ്ടുവരുന്നതെന്നാണ്. ആ ഒരു കോമിക്സിൽ മെഫിസ്റ്റോയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട്, അത് നമുക്ക് വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ ട്രെയിലറിലേക്ക് തിരികെ വരികയാണെങ്കിൽ നമ്മൾ സ്പൈഡർമാൻ കോട്ടിൽ പോകുന്ന സീൻ കാണുന്നു. അതിൽ പീറ്ററിൻ്റെ കൂടെ എം ജെ, അതേപോലെ നെഡ്, അതിൻ്റെ കൂടെ ബ്ലോണ്ട് ഹെയർ ഉള്ള ഒരാളുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഫ്ലാഷ് തോംസൺ ആയിരിക്കാം. എം സി യു വേർഷന് ബ്ലോണ്ട് ഹെയർ അല്ലായിരുന്നു, പക്ഷേ കോമിക്സിൽ ഫ്ലാഷ് തോംസണ് ബ്ലോണ്ട് ഹെയർ ആണ്. അപ്പോൾ എന്തായാലും പീറ്ററിന് ഒരുപാട് വെറുത്തിരുന്നൊരു ക്യാരക്ടറായിരുന്നു ഫ്ലാഷ്. പക്ഷേ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ പീറ്ററിനൊപ്പം ഫ്ലാഷ് നിൽക്കുകയാണ്. ഒരുപക്ഷെ പീറ്ററാണ് സ്പൈഡർമാൻ എന്ന അറിവും കൂടെ കൊണ്ടായിരിക്കാം അത്. അടുത്തായിട്ട് പീറ്റർ സ്കൂളിൽ പോകുന്നൊരു സീനാണുള്ളത്. അവിടെ വെച്ച് കുട്ടികൾ മുഴുവൻ പീറ്ററിനെ വട്ടം കൂടി വളയുകയാണ്. കുറേ പേര് ഫോണിൽ വീഡിയോ എടുക്കുന്നു. അതേപോലെ തന്നെ ടി വിയിൽ ബെറ്റിയെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഫാർ ഫ്രം ഹോമിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു ബെറ്റി, നെഡിൻ്റെ കൂടെ റിലേഷൻഷിപ്പായിട്ട്. പക്ഷെ അവസാനം ബ്രോക്കപ്പായി. ബെറ്റി ഹോം കമ്മിങ് തൊട്ട് തന്നെ അവരുടെ ആ ഒരു സ്കൂളിൻ്റെ ടി വി ചാനലിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു സ്പൈഡർമാൻ്റെ റിവീൽ തന്നെ ആകാം ബെറ്റിയുടെ ന്യൂസ് ചാനൽ ഇപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ എം ജെയും സ്പൈഡർമാനും കൂടെ നിൽക്കുന്നൊരു സീൻ കാണുന്നുണ്ട്. അവർക്ക് ചുറ്റും കുറേ ഹെലികോപ്റ്ററുകളും വന്നിട്ടുണ്ട്. ഇത് ഫാർ ഫ്രം ഹോമിൻ്റെ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കഴിഞ്ഞിട്ട് മിനിറ്റുകൾക്കകം നടക്കുന്നൊരു സീനാണെന്ന് കോസ്റ്റ്യൂംസിൽ നിന്നും വ്യക്തമാണ്. ഈ ഒരു സീനിൽ തന്നെ ഇവരൊരു ബ്രിഡ്ജിലാണ് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. സോ ഒരു സെയിം ബ്രിഡ്ജിൽ തന്നെയാണ് സ്പൈഡർമാൻ വണ്ണിൻ്റെ ക്ലൈമാക്സിലെ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് ഈസ്റ്റർ എക്സ് പഴയ സാം റെയ്മി സീരീസ് ആയാലും അതേപോലെ തന്നെ മാർക്ക് വെബിൻ്റെ അമേസിംഗ് സ്പൈഡർമാൻ സീരീസ് ആയാലും അതിൻ്റെയൊക്കെ ഒരുപാട് റെഫറൻസസ് പലയിടത്തായിട്ട് ഇവർ ഇട്ടിട്ട് പോകുന്നുണ്ട്. അതായത് ഡയറക്റ്റായിട്ട് സ്റ്റോറി കണക്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പല പല റെഫറൻസുകൾ അതിനൊക്കെ മുന്നേ തന്നെ അവർ ഇട്ടിട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാകാം ഈ ഒരു റെഫറൻസും. അതേപോലെ അടുത്തൊരു സീനിൽ രാത്രി ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓൺമയും പീറ്ററും. പെട്ടെന്ന് അവരുടെ വീട്ടിലേക്ക് ആരോ വരുന്നൊരു സീൻ കാണിക്കുന്നു. പോലീസാണ് അതെന്ന് നമുക്ക് ആ ഒരു സൈറൺ ലൈറ്റ്സിൻ്റെ റിഫ്ലക്ഷൻ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട പോലീസ് സ്റ്റേഷൻ സീനിന് തൊട്ട് മുമ്പ് പീറ്ററിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ പോലീസ് വീട്ടിലേക്ക് വരുന്നൊരു സീനാകാം അത്. താൻ ജയിലിൽ പോകുന്നതല്ല, മറിച്ച് ഈ പ്രശ്നം കാരണം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് തനിക്ക് വിഷമമെന്ന് പീറ്റർ പറയുന്നു. ഈ ഡയലോഗിനിടെ തന്നെ നെഡിനെയും മേയെയും പോലീസ് ചോദ്യം ചെയ്യുന്ന സീനുകൾ നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞ പോലെ സ്പൈഡർമാനെ ഹെൽപ്പ് ചെയ്യുന്ന സ്പൈഡർ മിനിയൻസ് എന്ന പേരിൽ അവർക്കും സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. അങ്ങനെ മൊത്തത്തിൽ വിഷമിച്ചിരിക്കുന്ന പീറ്ററിന് പ്രതീക്ഷകളുടെ വെളിച്ചമായിരുന്നു ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ഹാലോവീൻ ബൾബുകൾ നൽകിയത്. തൻ്റെ ഈ പ്രശ്നം മാറാൻ ഇനി വല്ല മാജിക്കും നടക്കണം. സോഴ്സറർ സുപ്രീമിനെ തന്നെ കണ്ടു കളയാം. അങ്ങനെ സാങ്ക്ടം സാങ്ക്ടോറിയത്തിലേക്ക് പീറ്റർ കടന്നു വരുന്നു. അവിടെ മുഴുവൻ മഞ്ഞു മൂടിയിരിക്കുകയാണ്. പീറ്ററാണ് സ്പൈഡർമാൻ എന്നതെന്ന് എല്ലാവരുടെയും മനസ്സിൽ നിന്നും ഇറേസ് ആക്കാൻ ഒരു സ്പെൽ കാസ്റ്റ് ചെയ്യാമെന്ന് സ്ട്രേഞ്ച് പറയുന്നു. എന്നാൽ അങ്ങനെ ചെയ്യരുതെന്നും ആ സ്പെല്ല് ഡേഞ്ചറസ് ആണെന്നും വോങ് സ്ട്രേഞ്ചിനെ വാൺ ചെയ്യുന്നു. എന്നാൽ സ്ട്രേഞ്ച് അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. വോങ് ആകട്ടെ സ്ലിംഗ് റിംഗ് വഴി എങ്ങോട്ടേക്കോ പോകുന്നു. ഇതൊരു പക്ഷേ ഷാങ്ചിയിലേക്കുള്ള റെഫറൻസ് ആകാം. വോങ് ഒരു വെക്കേഷന് പോവുകയാണ്. നമ്മൾ ഷാങ്ചി ട്രെയിലറിൽ തന്നെ അബോമിനേഷനെ വോങ്ങിനെ പോലെ ഒരാൾ നേരിടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഷാങ്ചിയുടെ ട്രെയിലർ ബ്രേക്ക് ഡൗൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വോങ് ആകാൻ ചാൻസ് ഇല്ല എന്നാണ്. കാരണം വോങ്ങിനെ പോലെ തന്നെ ഒരുപാട് പേരുണ്ട് സോഷ്യൽ സുപ്രീംസ്. നമ്മൾ എൻ ഡി ഗെയിമിൽ തന്നെ കണ്ടാണ് എത്രയോ പേരുണ്ടെന്ന്. അപ്പം അത്തരത്തിലൊരു സിമിലാറ്റുള്ള ഒരാളാകാമെന്നാണ് കരുതിയത്. എന്നാൽ ഈ ഒരു സീനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇത് വോങ് തന്നെ ആയിരിക്കാമെന്നാണ്. ഷാങ്ചി എന്തായാലും അടുത്ത മാസം റിലീസാവുകയാണ്. സോ നമുക്ക് വോങ്ങിനെ അവിടെ വെച്ച് കാണാൻ സാധിക്കും. തിരിച്ച് സാങ്ക്ടം സാങ്ക്ടോറിയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രേഞ്ച് ആ സ്പെല്ല് ഉപയോഗിക്കുന്നു. റാഗ്നറോക്കിൽ ടോറിൻ്റെ ഒരു മുടി പിഴുതെടുത്ത് സ്പെല്ല് കാസ്റ്റ് ചെയ്തതുപോലെ തന്നെ പീറ്ററിൻ്റെ ഒരു മുടി പിഴുതെടുത്ത് സ്ട്രേഞ്ച് സ്പെല്ല് കാസ്റ്റ് ചെയ്യുന്നു. എന്നാൽ അപ്പോഴാണ് പീറ്റർ തൻ്റെ ആവശ്യം സ്പെസിഫിക്കായി പറയാത്തതുകൊണ്ട് ഈ സ്പെല്ല് ഉപയോഗിച്ചാൽ പീറ്ററിൻ്റെ ഐഡൻറ്റിറ്റി ലോകത്തുള്ള എല്ലാവരും മറക്കുമെന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ എം ജെ, ഓൺമൈ, നെഡ് ബാക്കി അവഞ്ചേഴ്സിനൊക്കെ തന്നെ സ്പൈഡർമാനാണ് പീറ്റർ എന്ന് അറിയാമായിരുന്നു. അവരുടെ മനസ്സിൽ നിന്നും ഇത് ഇറേസ് ആകും. അതുകൊണ്ട് തന്നെ പീറ്റർ ആകെ കൺഫ്യൂഷനിലാകുകയും ഇതുമൂലം ഡോക്ടർ സ്ട്രേഞ്ചിന് കോൺസെൻട്രേഷൻ പോവുകയും ചെയ്യുന്നു. ഒന്നും മിണ്ടാതിരിക്കോ, എൻ്റെ കോൺസെൻട്രേഷൻ പോണു. ദേ ആ ഇത് മിച്ചിട്ടുള്ള കളിയാ, അറിയോ. അങ്ങനെ ഈ ഒരു കോൺസെൻട്രേഷൻ പോകുന്നതുകൊണ്ട് റിയാലിറ്റി സമി കൊളാപ്സ് ആകുന്നു. സോ ക്ലിയർലി ഹി ഹു റിമെയിൻസിൻ്റെ മരണത്തിന് ശേഷം നടക്കുന്നൊരു സംഭവമാണിത്. അല്ലെങ്കിൽ ഇത്തരം ഒരു ക്രൈസിസ് വന്നാൽ ടി വി അവിടെ എത്തി ടൈം ലൈൻ ഇറേസ് ചെയ്തേക്കണം.
പക്ഷേ ഡോക്ടർ സ്ട്രേഞ്ച് ഇങ്ങനെ ഒരു ചെറിയ സ്പെല്ല് മാറ്റിയത് കൊണ്ട് മാത്രം ഇത്രയും വലിയ രീതിയിൽ റിയാലിറ്റീസ് ഒക്കെ കൊളാപ്സ് ആവുമെന്നും അതിനൊരു വലിയ ഇവൻ്റ് ആവുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഇതും ചെറിയൊരു കോൺട്രിബ്യൂഷൻ മാത്രമായിരിക്കാം. ഈ അടുത്തിടെ തന്നെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു, ഹീ ഹു റിമെയിൻസിൻ്റെ ആ ഒരു ത്രഷോൾഡ് ക്രോസ് ചെയ്യുന്ന പറയുന്ന ആ ഒരു ഫുട്ടേജും അതേപോലെ തന്നെ വാണ്ട വിഷൻ്റെ ഫൈനൽ ഫൈറ്റ് ഫുട്ടേജും തമ്മിൽ കറക്റ്റായിട്ട് സിങ്ക് ആയിട്ട് പോകുന്നത്. നിങ്ങൾ കുറേ പേരെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം അതുപോലെ ഒരുപാട് ഒരുപാട് ഇവൻസ് സെയിം യൂണിവേഴ്സിൽ നടന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ വാണ്ട വിഷനിലെ സംഭവം, അതേപോലെ തന്നെ ഡോക്ടർ സ്ട്രേഞ്ച് സ്പെല്ല് മാറ്റുന്നത്, അങ്ങനെ അങ്ങനെ വേറെയും പ്രൊജക്റ്റുകളിൽ പിന്നീട് ഇതിൻ്റെയൊക്കെ റെഫറൻസ് വന്നേക്കാം. നമുക്കറിയാവുന്ന പല ഹീറോസും തന്നെ ചെയ്യുന്ന പല കാര്യങ്ങൾ കൊണ്ടാകാം ഈ ഒരു ടൈം ലൈനുകൾ തമ്മിൽ കൊളാപ്സ് ആവുന്നത്. അതിൽ ഒരു ചെറിയ റീസൺ മാത്രമാകാം ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ, ഒരു പക്ഷേ അതൊരു റീസണേ അല്ലായിരിക്കും, ഇതുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. മറ്റുള്ളവർ ചെയ്തതിൻ്റെ ബാക്കി ഫലമായിരിക്കും ഡോക്ടർ സ്ട്രേഞ്ചും പീറ്ററും കൂടി അനുഭവിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ മറ്റ് ലോകങ്ങളിലും ഇതുപോലെ എന്തൊക്കെയോ സംഭവിക്കുന്നു. ഇപ്പോൾ നമ്മുടെ വാട്ട് ഇഫ് സീരീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഇതുപോലെ എന്തെങ്കിലും നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ വാട്ട് ഇഫ് 2 എപ്പിസോഡ് വന്നതേ ഉള്ളൂ, ഇതിൻ്റെ ഫൈനൽ എപ്പിസോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. പലരും വാട്ട് ഇഫ് ക്യാനോൺ അല്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വാട്ട് ഇഫിന് MCUമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാകും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വാട്ട് ഇഫിൽ നടക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളും ഇതുമായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ സാം റെയ്മിയുടെ സ്പൈഡർമാൻ യൂണിവേഴ്സ്, അതേപോലെ തന്നെ മാർക്ക് വെബിൻ്റെ അമേസിങ് സ്പൈഡർമാൻ യൂണിവേഴ്സ്, അവിടെയും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ സംഭവിച്ച് കാണാം. എന്തെങ്കിലും കാരണങ്ങൾ സംഭവിക്കാതെ ഈ ഒരു ടൈം ലൈനുകൾ തമ്മിൽ കൊളാപ്സ് ആവില്ലല്ലോ. അപ്പോൾ ഈ ഒരു രണ്ട് ലോകങ്ങൾ, സാം റെയ്മിയുടെ ലോകം അതേപോലെ തന്നെ മാർക്ക് വെബിൻ്റെ അമേസിങ് സ്പൈഡർമാൻ്റെ ലോകം, ഇതും നമ്മുടെ മെയിൻ MCUമായിട്ട് അങ്ങ് കൊളാപ്സ് ആവുകയാണ്. നമ്മൾ ലോക്കി സീരീസിലൊക്കെ കണ്ടതുപോലെ ടൈം ലൈനുകളുടെ ബ്രാഞ്ചുകൾ വന്നിട്ട് കയറിയും കൊളാപ്സ് ആവുകയാണ്. അപ്പം ഈ മൂന്ന് ലോകം കൂടി ഒരുമിച്ച് കൊളാപ്സ് ആവുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് സ്ട്രേഞ്ചും സ്പൈഡർമാനും അവിടെ എത്തുന്നു. അപ്പോൾ അവിടെ തന്നെ സാം റെയ്മിയുടെ ലോകത്തെ സ്പൈഡർമാനും ഉണ്ട്, അതേപോലെ നമ്മുടെ ആൻഡ്രൂ ഗാർഫിൻ്റെ സ്പൈഡർമാനും ഉണ്ട്, അവിടുത്തെ എല്ലായിടത്തും വില്ലന്മാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഡോക്ടർ സ്ട്രേഞ്ചും സ്പൈഡർമാനും ഒക്കെ ആയാലും അവരവരുടെ ലോകത്തേക്ക് തിരിച്ചു പോകണം. ഈ ഒരു ലോകത്തിൽ നിന്ന് അവർക്ക് പോകണം, അവരുടെ പഴയ ലോകം അവർക്ക് തിരിച്ച് കിട്ടണം. ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് നോവേ ഹോം എന്നുള്ള ഒരു ടൈറ്റിൽ കറക്റ്റായിട്ട് ആപ്റ്റ് ആവുന്നത്. കാരണം അവർക്ക് തിരിച്ചു ഒരു വഴിയില്ല. ഇപ്പോൾ വേറൊരു മൾട്ടിവേഴ്സ് ചെന്ന് പെട്ടതാണെങ്കിൽ ഓക്കെ, ഇവർക്ക് തിരിച്ചു വരാം. പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇടിച്ച് ചേർന്ന ഒരൊറ്റ ടൈം ലൈനായിട്ടാണ് വന്നിരിക്കുന്നത്, ഒരൊറ്റ ലോകത്താണ് ഇപ്പോൾ എല്ലാവരും കൂടെ. സോ ഇത് റിവേഴ്സ് ചെയ്യാൻ നല്ല പാടാണ്. അപ്പോൾ ഇത് കറക്റ്റ് ഒരു നോവേ ഹോം തന്നെയാണ്. അതേപോലെ ഇനി വില്ലന്മാരുടെ കേസരത്തെ സിനിമയിൽ തന്നെ വരുന്ന ഗ്രീൻ ഗോബ്ലിൻ ആയാലും ഇലക്ട്രോ ആയാലും ഡോക്ടർ ഒക്ടോപ്പസ് ആയാലും ഒക്കെ തന്നെ അവരവരുടെ ലോകത്ത് മരിച്ച ക്യാരക്ടേഴ്സാണ്. സോ ഇവരവരുടെ ലോകത്തേക്ക് തിരിച്ചു പോയി അവർ ഒന്നെങ്കിൽ മരിക്കും, അത് നമുക്ക് ഓൾറെഡി നമ്മുടെ സിനിമകളിൽ കണ്ടിട്ടുള്ളതാണ്. ഇതെല്ലാം പഴയ പോലെ അവർ മരിക്കും, അല്ലെങ്കിൽ മരിക്കാത്ത ക്യാരക്ടേഴ്സിന് തന്നെ അവരുടെ ജീവിതമൊക്കെ ഭയങ്കര ദുരന്തപൂർണ്ണമാണല്ലോ. വില്ലന്മാരുടെ ജീവിതങ്ങൾ നമ്മൾ ഇതുവരെ കണ്ട സ്പൈഡർമാൻ സിനിമകളിലെല്ലാം തന്നെ ദുരന്തപൂർണ്ണമായിട്ടുള്ള ജീവിതങ്ങളാണ്. സോ അങ്ങനെ ലോകത്തേക്ക് അവർ തിരിച്ചു പോകാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. അവർക്ക് ഈ ഒരു പുതിയ ലോകം മതി. സോ പുതിയ ലോകം മതി എന്ന് പറഞ്ഞിരിക്കുന്ന വില്ലന്മാരും പഴയ ലോകം വേണമെന്ന് പറയുന്ന ആ ഒരു ഹീറോസും തമ്മിലുള്ള ഒരു ഫൈറ്റ് തന്നെയാകാം ഈ ഒരു സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുക. അതിനു വേണ്ടിയിട്ടാകാം ഇവർ നേർക്ക് നേർ വരുന്നതും. ഈ ഒരു സംഭവത്തെപ്പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻഡ് ഗെയിമിലെ താനോസിൻ്റെ ഒരു ഡയലോഗാണ്, ആസ് ലോങ് ആസ് ദർ ആർ ദോസ് ദർ റിമെമ്പർ വാട്ട് വാസ്, ദർ വിൽ ഓൾവേസ് ബി ദോസ് ദാറ്റ് ആർ അൺഎബിൾ ടു അക്സെപ്റ്റ് വാട്ട് ക്യാൻ ബി, ദേ വിൽ റെസിസ്റ്റ്. പുതിയൊരു ലോകത്തെ സ്ട്രേഞ്ചും അതേപോലെ തന്നെ സ്പൈഡർമാനും ഒക്കെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ പഴയ ലോകം മതി, അവർ അവരുടെ പാസ്റ്റിനെ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അതേസമയം ഈ വില്ലന്മാർക്കൊക്കെ തന്നെ അവരുടെ പാസ്റ്റ് അത്രയ്ക്ക് ദുരന്തമായതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു പുതിയ ലോകം മതി, അവർക്ക് ഇവിടെ സുഖിച്ച് ജീവിക്കാൻ സാധിക്കും. സോ അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് നമ്മളിപ്പോൾ എൻഡ് ഗെയിമിൽ കണ്ട അതേ ഒരു സെയിം കോൺഫ്ലിക്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. താനോസ് പറഞ്ഞൊരു ഡയലോഗ് ഇവിടെയും നല്ലതായിട്ട് ആപ്റ്റ് ആവുന്നുണ്ട്. ഈ ഒരു റിയാലിറ്റി ബ്രേക്കിംഗ് സീനിനിടയിൽ നമ്മൾ മഴവില്ല് പോലൊരു പാത്ത് വേ കാണുന്നുണ്ട്. ഇത് നമ്മൾ ലോക്കിയിലും അതേപോലെ തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ പഴയ സിനിമയിലും കണ്ടിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ബൈഫ്രോസ്റ്റ് പോലത്തെ ഒരു പാത്ത് വേ ആണ്. അസ്ഗാർഡിയും ബൈഫ്രോസ്റ്റ് എന്ന് പറയുന്നത് നയൻ റെലംസിനിടയിൽ എവിടെ വേണമെങ്കിലും പെട്ടെന്ന് ടെലിപ്പോർട്ട് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു പാത്ത് വേ ആണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബിഗ് വേർഷനാണ്, അതായത് ഒരു മൾട്ടിവേഴ്സൽ പാത്ത് വേ, ഒരു മൾട്ടിവേഴ്സൽ ബൈഫ്രോസ്റ്റ്. ഈ ഒരു വഴിയിലൂടെയാണ് സ്ട്രേഞ്ചും അതേപോലെ തന്നെ സ്പൈഡർമാനും ഈ ഒരു പുതിയ ടൈം ലൈനിലേക്ക് ചെന്ന് കയറുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെഫറൻസസ് നേരത്തെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഡോക്ടർ സ്ട്രേഞ്ച് സിനിമയിൽ തന്നെ നമുക്ക് കുറേ കിട്ടിയിട്ടുള്ളതായിരുന്നു. അതേപോലെ തന്നെ ആകാശത്ത് നിന്ന് വീഴുന്ന പീറ്റർ ആൻഡ് സ്ട്രേഞ്ചിൻ്റെ ആ ഒരു സീന് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ദി അമേസിങ് സ്പൈഡർമാൻ 2 ആൻഡ്രൂവിൻ്റെ ഒരു സ്പൈഡർമാൻ്റെ സീനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഴയ രണ്ട് സ്പൈഡർമാൻ സിനിമാ പരമ്പരകളിലെയും ഒരുപാട് റെഫറൻസുകൾ ഈ ഒരു സിനിമകളിലുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നാകാം ഇത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വില്ലന്മാരുടെ ടീസുകൾ എവിടെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. വലിയൊരു ഇലക്ട്രിസിറ്റിയൊക്കെ നമുക്ക് പലയിടത്ത് കാണാൻ വരുന്നുണ്ട്, അതൊരു പക്ഷേ ഇലക്ട്രോ ആയേക്കാം. എന്നാൽ ഇലക്ട്രോയുടെ ഈ ഒരു ഇലക്ട്രിസിറ്റിയുടെ കളർ മഞ്ഞയാണ്.
നമ്മൾ അമേസിംഗ് സ്പൈഡർമാൻ സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് നീലയായിരുന്നു, പക്ഷേ ഒറിജിനലി കോമിക്സിൽ അത് മഞ്ഞയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേസിംഗ് സ്പൈഡർമാനെ കണ്ട സെയിം ഇലക്ട്രോ ആണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ മറ്റൊരു മൾട്ടിവേഴ്സിലെ ഇലക്ട്രോ ആയിട്ടാകാം ജെയിമി ഫോക്സിൻ്റെ ക്യാരക്ടർ വരിക, അങ്ങനെയും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതൊരു ഡിഫറൻറ്റാണ്, അല്ലെങ്കിൽ ഈ റിയാലിറ്റീസ് തമ്മിൽ ബെൻഡായപ്പോൾ ഉണ്ടായ എന്തെങ്കിലും ഒരു ചേഞ്ചുമാകാം. അടുത്തായിട്ട് നമ്മൾ ലിസാർഡിൻ്റെ ഒരു റെഫറൻസ് കാണുന്നുണ്ട്. സാങ്ക്ടം സാൻഡോർഡിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു പീറ്റർ ഇങ്ങനെ ഒരു ഡാർക്ക്നെസ് നിൽക്കുമ്പോൾ എന്തോ ഒന്ന് പീറ്ററിനെ ആക്രമിക്കാൻ വരികയാണ്. പെട്ടെന്നാണ് ഇത് വെനമാണോ തോന്നിപ്പോകും, പക്ഷേ ഇത് വെനമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾറെഡി വെനമിനൊരു സ്റ്റോറിയും ഒരു യൂണിവേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വെനമാകില്ല. മറിച്ച് ലിസാർഡായേക്കാം. ലിസാർഡ് എന്ന് പറയുന്നത് ദി അമേസിംഗ് സ്പൈഡർമാൻ ഫസ്റ്റ് പാർട്ടിലെ വില്ലനായിരുന്നു. സോ ഈ ഒരു വില്ലൻ ഇവർ ഒരുപക്ഷെ തിരിച്ചു കൊണ്ടുവരികയായിരിക്കാം, അതിൻ്റെ ഒരു റെഫറൻസ് ആയിരിക്കാം ഇത്. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ഗ്രീൻ ഗോബ്ലിൻ്റെ ബോംബ് തന്നെയാണ്. ബി കെയർഫുൾ വാട്ട് യു വിഷ് ഫോർ പീറ്റർ എന്ന ഡയലോഗും തൊട്ടടുത്ത് ഗ്രീൻ ഗോബ്ലിൻ്റെ പംകിൻ ബോംബും നമ്മൾ കാണുമ്പോൾ ഒരു രോമാഞ്ചം വരികയാണ്. ഒന്നെങ്കിൽ ഇത് വില്യം ഡെഫോയുടെ വേർഷൻ ആയിരിക്കാം, നമ്മൾ ആദ്യത്തെ സ്പൈഡർമാൻ സിനിമയിൽ കണ്ട അതേ വേർഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു മൾട്ടിവേഴ്സൽ വേർഷൻ ആയിരിക്കാം. വില്യം ഡെഫോയ്ക്ക് പകരം വേറൊരു ആക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ വില്യം ഡെഫോയ് തന്നെ വന്നിട്ടുള്ള മറ്റൊരു മൾട്ടിവേഴ്സിലെ വേർഷൻ ആയിരിക്കാം. എങ്കിലും നേരത്തെ പറഞ്ഞ പോലെ സാം റെയ്മി വേർഷൻ തന്നെ ആകാനാണ് സാധ്യത കൂടുതൽ. അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു സീൻ കാണുന്നുണ്ട്, ഒരു ആസ്ട്രൽ പ്രൊജക്ഷൻ സീനാണ്. അതായത് നമ്മൾ ഏൻഷ്യൻ്റ് വൺ ഡോക്ടർ സ്ട്രേഞ്ചിനെ ഡോക്ടർ സ്ട്രേഞ്ച് സിനിമയിലും ഹൾക്കിനെ എൻഡ് ഗെയിമിലും ചെയ്തതുപോലെ ഡോക്ടർ സ്ട്രേഞ്ച് പീറ്ററിൻ്റെ സോളിനെ പുള്ളിയുടെ ബോഡിയിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരുന്ന ആ ഒരു സീൻ കോമിക്സിലും ഈ ഒരു സീൻ അതേപടി ഉണ്ടായിരുന്നു, അത് സിനിമയിലേക്ക് എടുത്താണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സീനായിരുന്നു മറ്റേ ഗോൾഡൻ സ്യൂട്ടിൻ്റെ സീൻ. നമ്മൾ നേരത്തെ സ്പൈഡർമാൻ്റെ ടോയ്സ് വന്നപ്പോൾ ഇതിനെപ്പറ്റി ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരു ഗോൾഡൻ സ്യൂട്ട് എന്ന് പറയുന്നത് സ്പൈഡർമാൻ PS4 ഗെയിമിൽ ഡോക്ടർ ഒക്ടോപ്പസിനെതിരെ യൂസ് ചെയ്യുന്നൊരു സ്യൂട്ടാണ്. എന്നാൽ സിനിമയിലേക്ക് വരുമ്പോൾ ഇത് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ മാജിക് കൂടെ ഒരുമിച്ചൊരു ഇൻ്റഗ്രേറ്റഡ് സ്യൂട്ടാണെന്നാണ് തോന്നുന്നത്. കാരണം ഈ ഒരു സ്യൂട്ടിൻ്റെ ടോയ്സിലൊക്കെ തന്നെ നമ്മൾ പലയിടത്തും മാജിക്കൽ എലമെൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു പക്ഷേ സ്പൈഡർമാൻ്റെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ മാജിക്കോട് ഇൻ്റഗ്രേറ്റ് ചെയ്ത സ്യൂട്ടായിരിക്കും. എന്തായാലും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി മറ്റേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവർക്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം. അടുത്തായിട്ട് പീറ്റർ ഒരു കാറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന കാണാം, കാറിലൊരു സ്ത്രീ ഇരിക്കുന്ന കാണാം. ഒരു പക്ഷേ ഇത് മൈൽസ് മൊറാൽസിൻ്റെ അമ്മയായിരിക്കാം. നമ്മൾ സ്പൈഡർമാൻ ടു ദി സ്പൈഡർവേഴ്സിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആൾട്ടർനേറ്റ് സ്പൈഡർമാൻ വേർഷൻ മൈൽസ് മൊറാൽസിൻ്റെ അമ്മയായിരിക്കാം. ഫ്യൂച്ചറിൽ മൈൽസ് മൊറാൽസിനെ കൊണ്ടുവരുന്ന ഒരു റെഫറൻസും കൂടി ആകാം ഇത്. ട്രെയിലറിൻ്റെ ഏറ്റവും അവസാനം വലിയൊരു സീനുമായിട്ടാണ് വരുന്നത്. അതെ, ആൽഫ്രഡ് മൊലീന ഡോക്ടർ ഒക്ടോപ്പസ് ആയിട്ട് തിരിച്ചു വരുന്നു. ഹലോ പീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗുമായിട്ട് പുള്ളിക്കാൻ്റെ ഒരു ഒന്നൊന്നര എൻട്രിയാണ് കാണുന്നത്. സ്പൈഡർമാൻ 2 നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരുപാട് യന്ത്രക്കൈകളൊക്കെ ആയിട്ടാണ് പുള്ളിക്കാരൻ്റെ വരവ്. സോ ഈ ഹലോ പീറ്റർ പറയുന്നത് ടോമിനോട് തന്നെ ആവണമെന്നില്ല, നേരത്തെ പറഞ്ഞപോലെ ടോബിയും ആൻഡ്രൂവും ഈ പടത്തിൽ കാണാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം മിക്കവാറും ടോബിയോട് പറയുന്ന ഒരു ഡയലോഗാകാം ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്പൈഡർവേഴ്സ് അല്ലെങ്കിൽ സോണി പിക്ചേഴ്സ് യൂണിവേഴ്സ് ഓഫ് മാർവൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഈ ഒരു മൾട്ടിവേഴ്സിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതേ ഉള്ളൂ. നമുക്കറിയാം അമേസിംഗ് സ്പൈഡർമാൻ സിനിമ പരമ്പര ഇറക്കിയിട്ട് സോണി അത് പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് മാർവലിന് ഒരു ഷെയർ ഇട്ടൊരു കോൺട്രാക്റ്റൊക്കെ ഇട്ടിട്ട് MCUയിൽ സ്പൈഡർമാനെ കൊണ്ടുവന്നു. ഇതേ സമയം തന്നെ സോണി ബാക്കി സ്പൈഡർമാൻ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് യൂണിവേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് വെനമും ഇപ്പം വരാൻ പോകുന്ന മോർബിയസും അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു പാർട്ടെന്ന രീതിയിൽ സ്പൈഡർമാൻ ഇരുന്ന സ്പൈഡർവേഴ്സ് എന്ന് പറഞ്ഞൊരു ആനിമേറ്റഡ് സിനിമയും ഒക്കെ ഇറക്കിയത്. ഇപ്പോൾ തന്നെ വെനം 2 ഉടനെ വരികയാണ്, അതിനുശേഷം നോവേ ഹോം വരുന്നു, അതിനടുത്ത മാസം തന്നെ മോർബിയസ് വരുന്നു. അപ്പം ഇതും അടുത്തടുത്ത് ഇറക്കുന്ന എന്തെങ്കിലുമൊക്കെ കണക്ഷൻസ് കാണും. വെനം 2 ട്രെയിലറിൽ നമ്മൾ കണ്ടൊരു സീനിൽ സാം റെയ്മി സ്പൈഡർമാൻ സീരീസിലെ ഡെയിലി ബ്യൂഗിളിൻ്റെ പത്രം, അതായത് അതേ സെയിം സിമ്പിൾ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സാം റെയ്മിയുടെ സ്പൈഡർമാനെ ഒരു ഭിത്തിയിൽ മോർബിയസിൻ്റെ ട്രെയിലർ കാണിക്കുന്നുണ്ട്. ഓൾസോ MCUയിൽ വൾച്ചറായിട്ട് വന്ന മൈക്കൽ കീറ്റൺ മോർബിയസിൻ്റെ ട്രെയിലറിൻ്റെ അവസാനം അപ്പിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മൾട്ടിവേഴ്സൽ കൊളാപ്സ് ഒരുപക്ഷെ ഈ ഒരു സിനിമകളിൽ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അതായത് ഫ്യൂച്ചർ MCUവിൻ്റെ പാർട്ടായിട്ട് തന്നെ പല പല ടൈമിലും അല്ലെങ്കിൽ പല പല മൾട്ടിവേഴ്സുകളിലായിട്ട് സോണിയുടെ യൂണിവേഴ്സും ഇവർക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിൻ്റെ ഒരു ടീസിങ്ങും നമുക്ക് സോണിയുടെ സിനിമകളിൽ കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്പൈഡർമാനെയും ഇവർക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പണ്ട് സോണി സ്പൈഡർമാൻ്റെ ക്യാരക്ടറൈസ് തിരിച്ചു മേടിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു ഇഷ്യൂ കറക്റ്റ് 2 മുന്നെയാണ് നടന്നത്. കൃത്യം ഈ ഒരു ട്രെയിലർ ഇറങ്ങിയ ഡേറ്റിന് 2 മുന്നെയാണ് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആവണം കൃത്യം ഈ ഡേറ്റിൽ തന്നെ അവർ ഈ ട്രെയിലർ ഇട്ടത്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്നൊരു ഭയങ്കര റൂമറായിരുന്നു ഈ സോണിയുടെ യൂണിവേഴ്സിലേക്ക് സ്പൈഡർമാനായിട്ട് ടോമിനെ തിരിച്ചു കൊണ്ടുവരുന്നു, ഇവിടെ MCUയിൽ സ്പൈഡർമാൻ കാണില്ല എന്ന്. പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു മൾട്ടിവേഴ്സ് പോസിബിലിറ്റി വരുന്നതുകൊണ്ട് തന്നെ ടോമിനെ MCUയിൽ വിട്ടിട്ട് ഓൾറെഡി ഉണ്ട് സ്പൈഡർമാൻ ഉണ്ടല്ലോ, ഇവരെ ആരെങ്കിലും ഈ ഒരു സോണിയുടെ യൂണിവേഴ്സിൽ കൊണ്ടുവന്നൂടെ? എസ്പെഷ്യലി ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിരുന്ന യൂണിവേഴ്സിൽ ഉണ്ടായിരുന്നത് ആൻഡ്രൂ ഗാർഫീൽഡാണ്. അതുകൊണ്ട് തന്നെ സോണിയുടെ ഈ ഒരു പുതിയ വെനമും
കാർണേജും ഒക്കെയുള്ള യൂണിവേഴ്സിലേക്ക് ആൻഡ്രൂവിനെ മീൻ സ്പൈഡർമാനായിട്ട് ഇവർക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ സാധിക്കും. അതായത് സെയിം ടൈമിൽ തന്നെ ടോം അപ്പുറത്തെ എം സിയുവിൽ ഓടും, അതേപോലെ തന്നെ ആൻഡ്രൂ ഇപ്പുറത്ത് സോണിയുടെ യൂണിവേഴ്സിലും ഓടും. ഇപ്പോൾ ഈ മൾട്ടിവേഴ്സൽ പടം നോവേ ഹോം വരുന്നത് കൊണ്ട് തന്നെ പലർക്കും ഇതൊരു കൺഫ്യൂഷനേ ആയിരിക്കില്ല. നേരത്തെ ഉള്ളൊരു കുഴപ്പമായിരുന്നു രണ്ട് സ്പൈഡർമാനൊക്കെ ഒരേ സമയം കൊണ്ടുവന്നാൽ കൺഫ്യൂഷൻ ആവുന്നത്. എന്നാൽ നോവേ ഹോം കണ്ടു കഴിയുമ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും മാറും. അതുകൊണ്ട് തന്നെ ഒരേ സമയം രണ്ട് സ്പൈഡർമാനെ വരെ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കോമിക്സ് സ്റ്റോറി ലൈനുകളിലേക്ക് വരാം. കോമിക്സിലെ വൺ മോർ ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഈ രണ്ട് സ്റ്റോറി ലൈനുകളെ ബേസ് ചെയ്തിട്ടാണ് നോവേ ഹോം വരുന്നതെന്നാണ് ട്രെയിലർ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൺ മോർ ഡേ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് കോമിക്സിലെ സിവിൽ വാറിന് ശേഷം നടക്കുന്ന ഒരു കഥയാണ്. കോമിക്സിലെ സിവിൽ വാറിൽ അയൺമാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് പീറ്റർ താനാണ് സ്പൈഡർമാൻ എന്ന് പബ്ലിക്കിന് മുന്നിൽ റിവീൽ ചെയ്തു. എന്നാൽ ഇതിനൊരു ആഫ്റ്റർ എഫക്റ്റ് എന്ന വണ്ണം ഓൺമയെ കുറേ പേര് ഇവിടുന്ന് കൊല്ലുന്നു. അപ്പോൾ ഓൺമയെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പീറ്റർ സ്ട്രെയിഞ്ചിൻ്റെ അടുത്ത് പോയി സഹായം ചോദിക്കുന്നു. അങ്ങനെ സ്ട്രെയിഞ്ചും പീറ്ററും കൂടെ ഒരുപാട് നോക്കിയെങ്കിലും ഒരു സൊല്യൂഷനും കണ്ടെത്താൻ സാധിച്ചില്ല. സ്ട്രെയിഞ്ചിനെ കൊണ്ട് സാധിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായ പീറ്റർ അങ്ങനെ മെഫിസ്റ്റോയുടെ അടുത്തേക്ക് പോകുന്നു. മെഫിസ്റ്റോ പീറ്ററിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നു. പക്ഷേ മെഫിസ്റ്റോ വെറുതെ ഒരാളെ ഹെൽപ്പ് ചെയ്യില്ല എന്ന് നമുക്കറിയാമല്ലോ. അതേപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ സ്റ്റോറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോർമാമു ന്യൂയോർക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. സ്ട്രെയിഞ്ച് ഡോർമാമിനെതിരെ സ്പെല്ല് യൂസ് ചെയ്യുന്നു. എന്നാൽ ഈ സ്പെല്ല് പീറ്റർ നമ്മൾ സിനിമയുടെ ട്രെയിലറിൽ കണ്ടതുപോലെ ഇൻ്ററപ്റ്റ് ചെയ്യുന്നു. ഇത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ രണ്ട് കോമിക്സുകളും ഞങ്ങളുടെ ചാനൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. കാരണം നിങ്ങളുടെ ഒരു റെസ്പോൺസ് കൂടെ നോക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വൺ മോർ ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത്, അതോ ഇത് രണ്ടെണ്ണവും വേണോ, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കുക. ഓഡിയൻസ് റെസ്പോൺസ് അനുസരിച്ചിട്ട് ഇത് ഞങ്ങൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ എം സിയുടെ ട്രെയിലേഴ്സ് നമുക്കറിയാം, ഒരുപാട് ഫേക്ക് സീൻസൊക്കെ അവർ ഇടാറുണ്ട്. എല്ലാം മാറും ഒരിക്കലും ഫേക്കായിട്ട് കൊണ്ടുവന്നിട്ടില്ല, കുറേയൊക്കെ ഫേക്ക് കൊണ്ടുവരാറുണ്ട്. അതും നമ്മുടെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമായിരിക്കും നമുക്ക് തിയേറ്ററിൽ കിട്ടുക. അതുകൊണ്ട് തന്നെ ഒരു എൻ്റയർ ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. സ്പൈഡർമാനെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന സാം റെയ്മി യൂണിവേഴ്സ്, അതേപോലെ തന്നെ മാർക്ക് വെബിൻ്റെ അമേസിങ് സ്പൈഡർമാൻ യൂണിവേഴ്സ്, ഈ രണ്ട് സിനിമാ പരമ്പരകളൊന്നും തന്നെ ഒരു ക്ലോഷർ കിട്ടിയവയല്ല. അതായത് സ്പൈഡർമാൻ 4 അമേസിങ് സ്പൈഡർമാൻ 3 ഒക്കെ പ്ലാനിലിരിക്കുമ്പോഴാണ് ഇത് ക്യാൻസൽ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് യൂണിവേഴ്സിലൊരു പ്രോപ്പറായിട്ടൊരു കൺക്ലൂഷൻ നോവേ ഹോമിലൂടെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആൻഡ്രൂവിനെയോ ടോബിയെയോ ഇപ്പോഴുള്ള സോണിയുടെ സ്പൈഡർമാൻ യൂണിവേഴ്സിലേക്ക് കൊണ്ടുവന്നാൽ ഒരേ സമയം രണ്ട് സ്പൈഡർമാനെ കൊണ്ടുവരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ചെയ്ത് ആൻഡ്രൂവിനെയോ ടോബിയോ ഒരു തിരികെ കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയുമാണ് ട്രെയിലറിൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ. എല്ലാവർക്കും എല്ലാം കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തെറ്റുകളും അതേപോലെ തന്നെ സംശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓൾസോ നിങ്ങളുടെ കയ്യിൽ ഇനി എന്തെങ്കിലും തിയറികളുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ കോമിക്സ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കാതിരിക്കുക. ഓൾസോ എക്കോയുടെ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വീഡിയോ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം നോവേ ഹോമിന് വേണ്ടിയിട്ട്. എന്തായാലും ഡിസംബറിൽ റിലീസ് ഉണ്ടാവും. അപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ തിയേറ്ററൊക്കെ തുറക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഓൾസോ ഇതിൻ്റെ സെക്കൻഡ് ട്രെയിലറിന് വേണ്ടിയിട്ടും നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീട്ടിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് ശ്രീനന്ദൻ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.